നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി എനേബിൾ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പീസ്. നമ്മളിപ്പോ മൂന്ന് വലിയ കഷ്ണം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പുതിനില ഒരു കൈ പിടിന്റെ അത്രയും വേണം. എനിക്കിപ്പോ കുറച്ചേ കിട്ടിയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഒരു പിടി എടുക്കാൻ ശ്രമിക്കുക. അടുത്തത് നമുക്ക് മല്ലിയിലയാണ്. അത്യാവശ്യം നമുക്ക് ഒരു പിടി തന്നെ എടുക്കണം. ഇനി 8 അല്ലി വെളുത്തുള്ളിയാണ്. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി. ഇനി 4 വലിയ കഷ്ണം മുളകാണ്. നല്ല എരിവുള്ള മുളകാണ്. ഇത് ഒരു മീഡിയം സൈസ് സവാളയാണ്. 5 തണ്ട് കറിവേപ്പിലയാണ് അടുത്തതായി എടുക്കേണ്ടത്. അടുത്തതായി നമുക്ക് പച്ച കുരുമുളക് ഊർത്തിയെടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണ് തൈര്. നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്തതിന് ശേഷം മുളക് ചെറുതായി കട്ട് ചെയ്യാം. പകുതിയായി കട്ട് ചെയ്താലും മതി. നമുക്ക് എല്ലാ പച്ചമുളകും കട്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും മൊത്തം നമുക്ക് നമ്മുടെ ജാറിലേക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ സവാള ആഡ് ചെയ്യാം. അടുത്തത് നമ്മുടെ പച്ച കുരുമുളക് ആഡ് ചെയ്യാം. ഇഞ്ചി ആഡ് ചെയ്യാം. അടുത്തതായി നമുക്ക് പുതിനില ആഡ് ചെയ്യാം. 8 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യാം. മല്ലിയില ആഡ് ചെയ്യാം. അടുത്തതായി നമുക്ക് 5 തണ്ട് കറിവേപ്പില മുഴുവൻ ലീഫായിട്ട് മാത്രം എടുക്കാം. തൊണ്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആവശ്യത്തിന് മാത്രം ഉപ്പിടുക, അനാവശ്യത്തിന് ഇടരുത്. ഇനി അടുത്തതായി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കർഡ് 2 ടേബിൾ സ്പൂൺ ആണ്. നമുക്ക് ഇനി ഇത് വെള്ളം ഒട്ടും ഇല്ലാതെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഒന്ന് വരയണം. നമ്മൾ വരയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ അടിച്ച് നല്ല പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കുമ്പോൾ നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയാണ്. നല്ലോണം വരയാം. അടുത്ത സൈഡും കൂടി വരയാം. നമ്മളിപ്പോൾ വലിയ പീസായതുകൊണ്ട് കുറച്ച് നല്ല ഷാർപ്പുള്ള കത്തി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ കത്തി മാറ്റിയിട്ടുണ്ട്. മറ്റേ കത്തിക്ക് കുറച്ച് ഷാർപ്പില്ലായിരുന്നു. ഈ കത്തി ഒന്ന് വരഞ്ഞു നോക്കാം. ഓമ്പോ, നല്ല ഷാർപ്പാണ്. അത് നൈസ് ആയിട്ട് വേദനിപ്പിക്കാതെ നമുക്ക് കട്ട് ചെയ്യാം. ഇത് നല്ല ഷാർപ്പാണ്. കൈ മുറിയാതെ സൂക്ഷിക്കാം. അടുത്ത പീസും കൂടി നമുക്ക് കട്ട് ചെയ്ത് തീർക്കാം. അടുത്ത സൈഡ് നമ്മളെല്ലാം നല്ലോണം മരഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പേസ്റ്റ് ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ വരഞ്ഞു വെച്ച ചിക്കനിലേക്ക് നമ്മുടെ പേസ്റ്റ് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഈ ഒരു പേസ്റ്റ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ബാക്കി മസാല ഒന്നും ആഡ് ചെയ്യാനുള്ള. നമ്മൾ നല്ലോണം തേച്ച് പിടി, രണ്ട് കൈയും വെച്ച് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. നല്ല ഉപ്പൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യങ്ങളൊന്ന് ടേസ്റ്റ് നോക്കണം.
ഉപ്പ കെണ്ട ഇല്ലെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരു മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും നമ്മുടെ ചിക്കനിൽ നല്ലോണം നമ്മുടെ കൂട്ട് പിടിച്ചു നിൽക്കുള്ളൂ. നമ്മുടെ ചിക്കൻ ഇത് ഒരു മണിക്കൂറായിട്ടുണ്ട്, നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്, ഫ്രീസറിലല്ല. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാൻ എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള പാൻ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇനി നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ഫ്രൈ ചെയ്യാൻ പോകുന്നു. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ നമുക്ക് ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇനി നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മൂന്നെണ്ണം തികയും തോന്നുന്നു, നമുക്കൊന്ന് വെച്ച് നോക്കാം. ഒരെണ്ണം കയറി, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തി ആണ്, നമ്മളിപ്പോൾ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഓൺലി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ലീവ്സ് ഒക്കെയാണ്, ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. ഇത് രണ്ടെണ്ണം ഇപ്പോൾ കയറുന്നുള്ളൂ, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കാം. നമ്മളിപ്പോൾ മൂന്നാമത്തെയും കൂടി കയറ്റിയിരിക്കുന്നു. മീഡിയം ഫ്ലെയിമിലിട്ടേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ അത് നമ്മുടെ ചിക്കൻ കരിഞ്ഞ് അടുത്ത് പിടിക്കും. നമ്മുടെ ഈ ചിക്കനിന് ഓയിൽ ഒഴിക്കണമെങ്കിൽ മാത്രം ഓയിൽ ഒഴിക്കാം. ഇപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഒഴിക്കാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്തതായി നമുക്കൊരു നല്ല വെയിറ്റുള്ള കല്ലെടുത്ത് മുകളിൽ വെക്കാം, നമ്മുടെ ചിക്കൻ വേകാൻ വേണ്ടിയാണ്. നല്ലോണം ഇടിച്ചു കൊടുക്കാം, പിന്നെ അമർത്തിയും വെക്കാം. നല്ല കോഴിയൊക്കെ കൂകുന്നുണ്ട്, നമ്മുടെ കോഴി തന്നെ ഫ്രൈ ചെയ്യണോണ്ടായിരിക്കും തോന്നണം കോഴി കൂകണം. നമുക്കിനി അത് മറിച്ചിടാം, ഒരു സൈഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പുറത്ത് കോഴി നല്ല കൂകലാണ്. നല്ലൊരു പാകമായിട്ടുണ്ട്, നെയ്യൊക്കെ ഒഴുകി വരുന്നുണ്ട്. നമ്മുടെ വെയിറ്റ് ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇടിച്ചു കൊടുക്കാം. നമ്മുടെ മറ്റേ സൈഡും ആയിട്ടുണ്ട്, നമുക്കിനി ഒന്നും കൂടി മറിച്ചിടാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഹെൽത്തിയും മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ്. ഹെർബൽ ചിക്കൻ അത് തയ്യാറായിട്ടുണ്ട്, നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്, നല്ല മണമൊക്കെയാണ്. ഹെർബൽ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഗ്രേവി ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ നന്ദി.